ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇവിടെ മൂന്ന് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്, വയലറ്റ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ റൗണ്ടിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയിലും കട്ട് ചെയ്യണ്ട, എന്നാൽ പറ്റ കട്ടി കുറഞ്ഞിട്ടും വേണ്ട കേട്ടോ. ഇത് മീഡിയം സൈസിലത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ മുഴുവനും കട്ട് ചെയ്തൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കാൽ സ്പൂൺ ചിക്കൻ മസാല, കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ പകുതിയും കൂടി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ വഴുതനങ്ങൻ്റെ എല്ലാ രണ്ട് വശത്തും നന്നായിട്ടൊന്ന് ഈ മസാല പിടിപ്പിക്കണം. ഇതൊരു 10 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാന് നന്നായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മൾ വഴുതനങ്ങ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് മുഴുവനായിട്ട് നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ മറുഭാഗം നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേകാനായിട്ട് കൂടുതൽ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേഗം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഇവിടെ ആയിക്കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു വഴുതനങ്ങ ഫ്രൈ നിങ്ങളെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.